കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നു. മോൻസ് ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 കോടി രൂപ ചെലവിട്ടാണ് സിവിൽ സ്റ്റേഷൻ മന്ദിരം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. കടപ്പളാമറ്റം പഞ്ചായത്തിന്റെ വികസന രംഗത്ത് പുതിയ നാഴികക്കല്ലായി മാറുന്ന മിനി സിവിൽ സ്റ്റേഷൻ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് 3 നിലകളിലായി സിവിൽ സ്റ്റേഷൻ ഉയരുന്നത്. കൃഷിഭവൻ, വില്ലേജ് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ മന്ദിര നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന ഭരണസമിതിയുടെ ആവശ്യം പരിഗണിച്ച് മോൻസ് ജോസഫ് എം എൽ എ 3 കോടി രൂപ അനുവദിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കല്ലുപുര പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 1,04,00,000 രൂപ അനുവദിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് 3 കോടി രൂപയും അനുവദിക്കാൻ എം എൽ എ തീരുമാനിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളി സൗജന്യമായി നൽകിയ 25 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. നിലവിൽ ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി 14,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടം കടപ്പളാമറ്റത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കടപ്പളാമറ്റം പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത 20-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വാസവൻ സാറ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ മോൻസ് ജോസഫ് അവരുടെയാണ്. അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ 3 കോടി രൂപ മുടക്കി 3 നിലയിൽ 14,000 സ്ക്വയർ ഫീറ്റിൽ തീർക്കുന്ന ഒരു മിനി സിവിൽ സ്റ്റേഷനാണ് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തീർക്കുന്ന ഒരു മിനി സിവിൽ സ്റ്റേഷനിലാണ് ഈ ഇന്ന് നിർമ്മാണോദ്ഘാടനം നടത്തപ്പെടുന്നത്. ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ കടപ്പളാമറ്റം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഓഫീസുകൾ, പ്രത്യേകിച്ച് കൃഷിഭവന്, അതുപോലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ്, അതുപോലെ ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോമിയോ ആശുപത്രി, പഞ്ചായത്തിൻ്റെ മുഴുവൻ സംവിധാനവും, ഇത്രയും സ്ഥാപനങ്ങളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. ഹോമിയോ ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും. എം പിമാരായ ജോസ് കെ മാണിയും തോമസ് ചാഴികാടനും ആശംസകൾ അർപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജോൺ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ബിനു ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കല്ലുപുര, പഞ്ചായത്ത് സെക്രട്ടറി കെ കെ അംബികാദേവി, പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്ന തരത്തിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കെട്ടിടം നിർമ്മിക്കുകയെന്ന ഭരണസമിതിയുടെ ആഗ്രഹമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. സ്റ്റാർവിഷ് ന്യൂസ്, പാലാ.